ഗാസയിൽ നിന്ന് സിറിയയിലേക്ക്, സിറിയയിൽ നിന്ന് ലബണനിലേക്ക് പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്നു. സിറിയയിലും ലബണനിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. സിറിയയിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുകയും ആയുധ സംഭരണശാലകൾ തകർക്കുകയും ചെയ്തു. ഇറാന്റെ ആയുധ സംഭരണശാലകളാണ് അമേരിക്ക തകർത്തത്. ഇതോടെ അമേരിക്കയും ഇറാനും നേർക്കുനേർ എത്തി നിൽക്കുന്നു. ആയുധ സംഭരണശാലകൾ തകർത്തതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും പോകുന്നത് റഷ്യയിലേക്കാണ്. ലോകത്തിലെ രണ്ടാമത്തെ വൻശക്തിയായ റഷ്യ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ യുദ്ധത്തിൽ, ഈ യുദ്ധഭൂമിയിൽ വലിയ നിർണായകമായി മാറും. റഷ്യ ശക്തമായ തീരുമാനമാണ് ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമ ആക്രമണത്തെയും മനുഷ്യ കുരുതിയെയും ഒട്ടും ന്യായീകരിക്കുന്നില്ല റഷ്യ. മാത്രമല്ല, അമേരിക്കയോട് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ പിടിച്ചു നിർത്തണമെന്ന്. യു എന്നിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ നിലപാടാണ് റഷ്യ സ്വീകരിച്ചത്. അത് സ്വീകരിക്കാൻ റഷ്യയ്ക്ക് അവരുടേതായ കാരണമുണ്ട്. ഉക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തിയപ്പോൾ ആ അധിനിവേശ മോഹം തകർത്ത് കളഞ്ഞത് അമേരിക്കയുടെ ആയുധങ്ങളാണ്. ഉക്രൈൻ ജനതയ്ക്ക് ആയുധങ്ങൾ, ഉക്രൈൻ സൈന്യത്തിന് ആയുധങ്ങൾ സമ്മാനിച്ചു അമേരിക്ക. അതുകൊണ്ട് തന്നെ പഠിച്ച പണി 18 നോക്കിയിട്ടും പുടിന് ഉക്രൈനെ കീഴടക്കാനായില്ല. ചില പ്രവിശ്യകളൊക്കെ കീഴടക്കി വെച്ചു എന്നുള്ളതല്ലാതെ ഉക്രൈൻ സംരംഭം റഷ്യയുടെ സൈനിക ചരിത്രത്തിൽ തേച്ചാലും മായ്ച്ചാലും പോകാത്ത കറയായി മാറി. റഷ്യ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് മറച്ചുവെക്കാൻ ഇസ്രായേലിനെതിരെ ഹമാസിനോടൊപ്പം രംഗത്ത് നിൽക്കും. ഹമാസിന് റഷ്യൻ ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. റഷ്യൻ ആയുധങ്ങൾ ധാരാളം ലഭിക്കുന്നു ഹമാസിന്. ഇറാന്റെ ആയുധങ്ങളും നോർത്ത് കൊറിയയുടെ, ഉത്തര കൊറിയയുടെ ആയുധങ്ങളും ഒക്കെ ചേരുമ്പോൾ ഹമാസ് ഇരട്ടി ശക്തിയിലേക്ക് പോകുന്നു. ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഇസ്ലാമിക് ജിഹാദിനോടും ഒക്കെ അനുഭാവപൂർണമായ സമീപനമാണ് റഷ്യ സ്വീകരിക്കുന്നത്. ആ സമീപനം എന്തുകൊണ്ട് റഷ്യ സ്വീകരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലൊറ്റ ഉത്തരമേ ഉള്ളൂ: അമേരിക്കയ്ക്കെതിരായ ശത്രുത. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ റഷ്യ ഹമാസിനെയും ഹിസ്ബുള്ളയെയും സഹായിക്കുന്നത്. ശക്തമായ സഹായം തന്നെ നൽകുന്നുണ്ട് അവർക്ക്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഭീകര സംഘടനകളായാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ റഷ്യ അവരെ ഭീകര സംഘടനയായി കാണുന്നില്ല. അവരെ സൈനിക സംഘടനയായി, യോദ്ധാക്കളായി മാത്രമാണ് കാണുന്നത്. അമേരിക്കയും ബ്രിട്ടനും മാത്രമാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ അവരുടെ അസ്തിത്വം, ഈ സംഘടനകളുടെ, ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും അസ്തിത്വത്തിന് വില കൽപ്പിച്ചിരിക്കുന്നു. അവർ പറയുന്നത് ഇവർ സൈനിക സംഘങ്ങളാണ്, യോദ്ധാക്കളാണ്, ചാവേറുകളാണ്. അതാണ് അവരുടെ പ്രത്യേകത. റഷ്യൻ ആയുധങ്ങൾ ഇനിയും ഹമാസിൻ്റെ കയ്യിൽ എത്തുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനോട് അമേരിക്ക കടുത്ത രീതിയിൽ യുദ്ധം തുടരാൻ പ്രഖ്യാപിച്ചത്. കരയുദ്ധം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ കരയുദ്ധം ഇസ്രായേലിന് വലിയ വിനയായി മാറും. കാരണം കരയുദ്ധം കൊണ്ട് ഒരു ചുക്കും നേടാൻ ഇസ്രായേലിന് സാധിക്കില്ല. തുരങ്കങ്ങളിൽ നിന്ന് ഒളിപ്പോരാളികൾ അവരെ ആക്രമിക്കും. രണ്ട് പ്രാവശ്യം മിനി കരയുദ്ധം നടത്തിക്കഴിഞ്ഞു ഇസ്രായേൽ. മിനി കരയുദ്ധം നടത്തി ഒരുപാട് സാധാരണക്കാരെ അരുങ്കൊല ചെയ്തു ഇസ്രായേൽ. പക്ഷേ യഥാർത്ഥ കരയുദ്ധത്തിന് ഇറങ്ങാൻ ഇസ്രായേലിന് മടിയാണ്, ഇസ്രായേൽ ഭയക്കുന്നു. ആ ഭയം ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ശക്തമായ വ്യോമ ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേൽ. മറുവശത്ത് സിറിയയിൽ യുദ്ധമുഖം തുറന്നിരിക്കുന്നു അമേരിക്ക. സിറിയയിലെ ആയുധ സംഭരണശാലകൾ തകർത്തത് ഇറാനും റഷ്യയും ഗൗരവപൂർവ്വം കാണുന്നു. സിറിയയിലെ സൈനികർ യുദ്ധസജ്ജരായി കഴിഞ്ഞു. അവരെ അടക്കി നിർത്തിയിരിക്കുന്നത് റഷ്യയാണ്. സിറിയയുമായി ഒരുപാട് കാലത്തെ സൈനിക കരാർ റഷ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വലിയൊരു വിപത്തിൽ നിന്ന്, വലിയൊരു യുദ്ധത്തിൽ നിന്ന് അവരെ വിലക്കിയിരിക്കുന്നു റഷ്യ. ലബണനും അസ്വസ്ഥമാണ്. ലബണനിലും റഷ്യയ്ക്ക് കാര്യമായ സ്വാധീനമുണ്ട്. ലബണനും സ്വന്തം സൈനികരെ ഇറക്കാനുള്ള പടപ്പുറപ്പാടിലാണ്. എന്തായാലും യുദ്ധം മുറുകുമ്പോൾ എല്ലാ കണ്ണുകളും റഷ്യയിലേക്ക് പോകും.